ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നമ്മുടെ ഷൂട്ടിംഗ് ലൈറ്റിനാണ് അൺബോക്സ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ചെറുതായിട്ട് ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയി കണ്ടിട്ട് വന്നാലേ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്താ, ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഷൂട്ടിംഗ് ലൈറ്റാണ്. അപ്പോൾ ട്രൈപോഡും വാങ്ങിച്ചിട്ടുണ്ട്, ലൈറ്റ് സ്റ്റാൻഡും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് ഇന്ന് മൊത്തം അതിൻ്റെ സെറ്റിങ്സാണ് ഷൂട്ടിംഗ് ലൈറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ആണ് നമുക്കത് ചെയ്യേണ്ടത്. ഇത് തുറന്ന് ഇതിനകത്ത് എന്തൊക്കെയാണ് ബാറ്ററി കാര്യങ്ങളൊക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്കിതാ മൂന്ന് ഐറ്റമാണ് കിട്ടുന്നത്. ആദ്യത്തെ അതാ ഈ ഒരു സാധനമാണ്, അതാ ഇതിൻ്റെ ബാറ്ററി ചാർജറാണ്, ഫാസ്റ്റ് ചാർജർ എന്നൊക്കെയാണ് പറയുന്നത്. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ സാധനമാണ് ഈ ഒരു മൂന്ന് പ്രൊഡക്ട്സും. അതാ ഇത് അതിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഇത് ക്യാമറയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററി എന്നാണ് അവർ പറയുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, 8000 mAh ഒരു ബാറ്ററിയാണിത്. അപ്പോൾ അതും ഒസാക്ക എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് തന്നെയാണ്. ഇത് ആണ് നമ്മുടെ മെയിൻ LED ഷൂട്ടിംഗ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വലിയ വെയിറ്റൊന്നുമില്ല. അപ്പം വെയിറ്റ് കുറവാണ് എപ്പോഴും നല്ലത്, കാരണം നമ്മുടെ ക്യാമറയുടെ മേളിൽ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബാറ്ററി പൊട്ടിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ ബാറ്ററി. അപ്പോൾ അത്യാവശ്യം ബാറ്ററിക്ക് നോക്കിയിട്ട് നല്ലൊരു ക്വാളിറ്റിയൊക്കെ കാണുന്നുണ്ട്. 8000 mAh ഒരു ബാറ്ററിയാണ്. അപ്പോൾ ഇവിടെ എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട് എത്ര വോൾട്ടേജൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന്. പിന്നെ രണ്ടാമത് നമ്മുടെ ബാറ്ററി ചാർജറാണ്. അതായത് ഇതാണ്, അതിൻ്റെ കൂടെ ഒരു കോഡ് വരുന്നുണ്ട്, അതായത് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു കോഡ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു ചാർജർ വരുന്നുണ്ട്. ആ ഒരു ചാർജറിൻ്റെ ക്വാളിറ്റി എനിക്ക് വലിയൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയില്ല, കാരണം അത് അവരുടെ അവർ ഇത്രയും ക്യാഷ് കൊടുത്തിട്ട് അവർ ആ ഒരു ക്യാഷിനുള്ള ചാർജറൊന്നും അല്ല തരുന്നത്. അതിൻ്റെ ക്വാളിറ്റി വളരെയധികം കുറവാണ് ഈ ഒരു ചാർജറിൻ്റെ ക്വാളിറ്റി, കാരണം എനിക്ക് വലിയ ഇതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ചാർജറിൻ്റെ ക്വാളിറ്റി. അപ്പോൾ ചാർജ് ചെയ്യുന്ന ഇങ്ങനെയാണ്, ജസ്റ്റ് ഇതാ ഇതിനകത്തോട്ട് ഈ ഒരു ബാറ്ററി, അതായത് ഈ ഒരു ബാറ്ററി ഇതാ ജസ്റ്റ് ഇതിനകത്തോട്ട് ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. ചുവപ്പ് കത്തിയാണെങ്കിൽ ചാർജിങ് ആണ്, പച്ച കത്തി കഴിഞ്ഞാൽ ചാർജ് കയറിയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതാ ഓക്കെ, നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ ലൈറ്റ്. ഇതാ ഇതിനകത്ത് വേറെ ബില്ലും ബാക്കി കാര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ ഡിഫ്യൂസറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഡിഫ്യൂസർ വരുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം ഇങ്ങനെ വെളിയിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരും, അല്ലാതെ ഒരെണ്ണം നമ്മുടെ ലൈറ്റിൽ തന്നെ വരുന്നുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് കവറിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ പാക്കിംഗ് ഒന്നും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം. അപ്പോൾ ഇത് ഒരു വർഷം വാറണ്ടി, ഒരു വർഷമല്ല 6 മാസം വാറണ്ടി ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം, ഒസാക്കയുടെ LED ഷൂട്ടിംഗ് ലൈറ്റാണ്. അപ്പോൾ കൂടുതലും ഇത് അവർ ടെക്ക് ചെയ്യുന്നവർക്കൊക്കെ യൂസ് വരുന്നൊരു പ്രൊഡക്റ്റാണ്, നല്ലൊരു LED ലൈറ്റ് തന്നെയാണ്. ഇവിടെ രണ്ട് നോബ് കാണാൻ പറ്റും, നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും LED വൈറ്റിൽ നിന്ന് നമുക്ക് യെല്ലോ ആക്കാനുള്ള ഒരു ഓപ്ഷനുള്ള LED ഉണ്ട്, ഒരു സ്വിച്ചും ഉണ്ട്. പിന്നെ അതാ ഇവിടെ നമുക്ക് ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട്. അതാകുമ്പോൾ നമുക്ക് ബാറ്ററി ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റും, കറക്റ്റ് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ ഇതിങ്ങനെ അടച്ചാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ തുറന്നു പോയിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ സൈഡിലായിട്ട് കുറച്ച് അലുമിനിയം പോലത്തെ ഈ ഒരു റിഫ്ലക്ഷന് വേണ്ടി വെച്ചേക്കുന്നതാണ്, അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 4 എണ്ണം ഉണ്ട്, ഇങ്ങനെ തുറന്നാണ് നമ്മളിത് വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. മൊത്തം 500 something LED ആണ് ഈ ഒരു LED ലൈറ്റിൽ വരുന്നത്. അപ്പം അത്യാവശ്യം വെയിറ്റ് ഒന്നുമില്ല, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലാണ് ഇതിൻ്റെ ഡിഫ്യൂസർ ഇരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഡിഫ്യൂസറ്. ബാക്കി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല പ്യുവർ LED ആണ്. LED ക്വാളിറ്റി ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞ് യൂസ് ചെയ്തിട്ടേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് 1 മാസം യൂസ് ചെയ്താലൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. ഒരു 6-7 മാസം യൂസ് ചെയ്യുമ്പോഴേ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിത് കറക്റ്റായിട്ട് വെച്ചാൽ ഒരു സ്ഥലത്തോട്ട് തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റും ആ ഒരു ലൈറ്റിന്. അതിനാണ് ഈ ഒരു സംഭവം വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു കൈയുടെ ഒരു പത്തിക്കകത്ത് നിൽക്കുന്ന ഒരു സാധനമാണ് കണ്ട. ബാറ്ററി ഇടുന്നത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് ആ ഒരു സംഭവത്തിൽ ഒന്ന് പുഷ് ചെയ്താൽ മതി, അപ്പോഴത്തേക്കും തന്നെ ബാറ്ററി ലോക്ക് ആവുന്നതാണ് അവിടെ. പിന്നെ അത് ഇളവയൊന്നുമില്ല, അല്ലാതെ തന്നെ ഇളവയൊന്നുമില്ല. പിന്നെ നമുക്ക് ഇളക്കണമെങ്കിൽ നമ്മൾ ആ ഒരു സൈഡിലൊരു ബട്ടണുണ്ട്, ആ ഒരു ബട്ടൺ ഞെക്കി പിടിച്ചാൽ അത് ഇളവത്തുള്ളൂ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ചാർജിങ് ഇൻഡിക്കേറ്റർ ഇവിടെ കാണാൻ പറ്റും. ഒരു പച്ച കളറിൽ 4 LED അവിടെ കത്തുന്നത് കാണാൻ പറ്റും. 4 LED അവിടെ കത്തുന്നത് കാണാൻ പറ്റും. ഓക്കെ, അത് അനുസരിച്ചാണ് നമ്മൾ ചാർജ് തീരുമാനിക്കുന്നത്. ഇതിപ്പോൾ നല്ല ബ്രൈറ്റ് ഉണ്ട്, വെട്ടം വെളിയിലായതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അകത്ത് വെച്ച് കാണിച്ചിരുന്നതാണ്. ഇത് യെല്ലോ ലൈറ്റാണ്.
ഓക്കെ, അതായത് ആ ഒരു ബട്ടൺ ഞെക്കിയ കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാറ്ററി ഇളക്കിയെടുക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഷൂട്ടിംഗ് ലൈറ്റ്. ഇതാ മാക്കിലാണ് ഇതിൻ്റെ ബാക്കി സെറ്റിങ്സും കൺട്രോളൊക്കെ വരുന്നത്. അപ്പോൾ അതാ ഇതിൽ നമുക്കിതാ ഇങ്ങനെ തുറക്കാനുള്ളൊരിതുണ്ട്. ഇത് ഒരു ഷീൽഡ് പോലെയാണ്, അതായത് നമുക്ക് വേണ്ട സ്ഥലത്തോട്ട് മാത്രം വെട്ടം എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്ത് 520 LED കണ്ടുണ്ട്. പിന്നെ അതാ ഇത് ഒരു ഡിഫ്യൂസറാണ്, ഈ ഒരു സൈഡിൽ വഴിയാണ് നമുക്ക് വിളക്കാൻ പറ്റുന്നത്. അപ്പോൾ അതാ ഈ ഒരു ഡിഫ്യൂസർ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതുള്ള ഒരു പ്യുവർ LED ആണ് ഇനി. അപ്പോൾ ഇതുപോലത്തെ രണ്ട് ഡിഫ്യൂസർ നമുക്കിവിടെ കിട്ടും. അതാ ഇതിട്ടിട്ട് വെച്ചില്ലെങ്കിൽ ഒരു ഹാർഷ് ലൈറ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. നമുക്ക് സ്റ്റാൻഡിൽ ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിൽ ബാറ്ററി ഇടണം. ബാറ്ററി ഇടുന്നത് വളരെയധികം സിമ്പിളാണ്. ഇതാണ് ഇതിൻ്റെ ബാറ്ററി. അല്പം വെയിറ്റ് ഉണ്ട് ഈ ഒരു ബാറ്ററി. ഇതാ ഈ ഒരു പോയിന്റിൽ ഇവിടെ നമുക്ക് ഈ ഒരു ബാറ്ററി ഇല്ലാതെ തന്നെ നമുക്ക് അഡാപ്റ്റർ കുത്തിയും പ്രവർത്തിക്കാൻ പറ്റും. 9 വാട്ട്സിൻ്റെ ഒരു അഡാപ്റ്റർ. അപ്പം നമ്മളിവിടെ ബാറ്ററിയാണ്, അഡാപ്റ്ററിന് സെപ്പറേറ്റ് പൈസ കൊടുക്കണം. എന്താ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതിയോ ഇതിൻ്റെ അകത്തോട്ട്. ഇത് ഓൺ ഓഫ് സ്വിച്ച്, ഇത് ഇതിൻ്റെ ടെമ്പറേച്ചറും കളറും ചേഞ്ച് ചെയ്യാനുള്ള നോബുകളാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രൈപോഡിൻ്റെ ഹെഡ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഹെഡുമായിട്ട് മാച്ചാവും. ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്താൽ മതി. അത് പിരിയാണ്, അപ്പോൾ നമ്മൾ കറക്കി ഇട്ട് കൊടുത്താൽ മതി. കറക്റ്റായിട്ട് അത് ഇരുന്നുള്ളൂ ഇവിടെ. അപ്പോൾ ഇത് നമുക്കിതാ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വയ്ക്കാൻ പറ്റും. ഇവിടെ ഒരു നോബുണ്ട് കേട്ടോ. ഈ ഒരു നോബ് തിരിച്ച് ഇത് ഇവിടെ അല്ലേ, ഇവിടെ ഈ ഒരു നോബ് തിരിച്ച് കഴിഞ്ഞാൽ നമുക്കിത് മേളിലോട്ടും താഴോട്ടും ഒക്കെ ആക്കാൻ പറ്റും. ഉണ്ടോ, അപ്പോൾ അതാ ഇങ്ങനെ നമുക്ക് നോബ് വെച്ചിട്ട് നമുക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ ആംഗിളിലും നമുക്ക് വയ്ക്കാൻ പറ്റും. അപ്പം ഞാൻ അതിൻ്റെ ലൈറ്റ് ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ഓക്കെ, ഓണാണിപ്പം. അപ്പം ഇത് വൈറ്റ്, ഇത് മൊത്തം വൈറ്റാണ് ഇപ്പോൾ കത്തുന്നത്. ഇതും കൂടെ കത്തുമ്പോൾ യെല്ലോ ആണിപ്പം. ഉണ്ടോ, നമുക്കിത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ യെല്ലോ മാത്രം ആക്കണോ, യെല്ലോ മാത്രം നമുക്ക് കത്തിക്കാം. ഒരു പെയർ യെല്ലോയും ഒരു പെയർ വൈറ്റുമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിത് ഓണാക്കുമ്പോൾ ഇതിൻ്റെ ചാർജിങ് ഇൻഡിക്കേറ്റർ നമുക്കിവിടെ കാണാൻ പറ്റും, ഒരു പച്ച കളർ LED. ആ ഒരു LED വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബാറ്ററി ചാർജ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു സെറ്റപ്പ് ചെയ്തത് കണ്ടാ. താ നമ്മുടെ ഫോണിൽ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ചെയ്തേക്കുന്ന ജസ്റ്റ് ആ ഒരു വൈഫൈ ബൾബ് അതിൻ്റെ ബാക്കിൽ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഉണ്ടാ ഈ ഒരു വൈഫൈ ബൾബ് ജസ്റ്റ് അതിൻ്റെ ബാക്കിൽ ഇട്ടിട്ട് നമുക്കത് ഇങ്ങനെ കളറൊക്കെ മാറ്റാൻ പറ്റും. ഇനിയിപ്പോൾ വെള്ള കളറാക്കണോ, ഈ വെള്ള കളറാക്കാം. ഇതൊരു എഫക്റ്റാണ് ഇപ്പോൾ കിടക്കുന്നത്. എഫക്റ്റ് ഓഫ് ചെയ്തിട്ട് നമുക്ക് വെള്ളയാക്കാം. കണ്ടോ, വൈറ്റ്, റെഡ്, പച്ച, നീല. പക്ഷേ റെഡ് എഫക്റ്റ് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടോ. അപ്പോൾ ഗൈസ് ഇപ്പോൾ മൊത്തം ഇരുട്ടാണ്. അപ്പം നിങ്ങൾ, ഞാൻ ഈ ഒരു ലൈറ്റിൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളി ലൈറ്റാണ്, ഞാൻ അത് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്. ഇതാണ് നമ്മുടെ ലൈറ്റ്. അപ്പം ഈ ഒരു സാധനം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുള്ളത് ഉണ്ടോ, അതായത് ഫോക്കസ് ചെയ്ത് ഒരു പോയിന്റിലോട്ട് മാത്രം ഇങ്ങനെ വെച്ചിട്ട് ലൈറ്റ് അടിക്കാനുള്ള സംഭവമാണ്. അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ അങ്ങോട്ട് വെച്ച് കാണിച്ചു തരാം ആദ്യം. ഇതിപ്പോ വെട്ടോ ഇല്ല, ഇതിപ്പോ വെട്ടോ ഇല്ല. അപ്പൊ ഏറ്റവും കുറഞ്ഞ ഇത് വൈറ്റാണ് ഈ മൊത്തം വരുന്നത്. കണ്ട, യെല്ലോ മാത്രം ആക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് കാണാം യെല്ലോ LED മാത്രം കത്തുന്നുണ്ട്. ഇത് ചൂടില്ലാത്തതാണ്, മറ്റേത് ഭയങ്കര ചൂടാണ്. ഈ വൈറ്റ് എന്ന് പറയുമ്പോൾ നല്ല ചൂടുണ്ട്. എനിക്ക് ഇതിൽ തോന്നിയാണ് എന്തോ നല്ല ചൂടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഇതൊരു അഡ്ജസ്റ്റിലെ ഒരു മയത്തിലും കിട്ടാ. പക്ഷേ എനിക്കിതിൽ തോന്നിയെന്ന് പറയുമ്പോട്ടോ, അപ്പൊ എനിക്കിതിൽ തോന്നിയെന്ന് പറയുമ്പം നമ്മൾ, അപ്പൊ എനിക്കിതിൽ തോന്നിയെന്ന് പറയുമ്പോൾ നമ്മളിത് അടുത്ത് വേണം വെക്കാൻ. ഓക്കെ, നമ്മൾ നല്ല അടുത്ത് വെച്ചില്ലെങ്കിൽ ഇത്, പക്ഷേ നമ്മൾ അടുത്ത് വെച്ച് കഴിഞ്ഞതാ വേർക്കുന്നുണ്ടാ. അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് വേർക്കും. അപ്പൊ ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ആ ഒരു വെട്ടം കൂടുന്നതും കുറയുന്നതും കാണാൻ പറ്റും. സംഭവം ഇവിടെ അയ്യോ, അതിനോട്ട് നേരിട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ണടിച്ചു ആ രീതിയിലുള്ള വെട്ടമാണ് വരുന്നത്. താണ്ടാ, ഇതിപ്പം നല്ല വെട്ടമുണ്ടല്ലോ, നല്ല വെട്ടമുണ്ടല്ലോ. ഓക്കെ, ഇതിപ്പം നല്ല വെട്ടമുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ലൈറ്റ്. ആ ഒരു ലൈറ്റിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും.
കുറയ്ക്കാം കൂട്ടാം, മഞ്ഞ കളറാക്കാം. ഭയങ്കര ചൂട് വേർക്കുന്നുണ്ട് നന്നായിട്ട്. അടുത്തൊന്നും നമുക്ക് എന്തായാലും വെക്കാൻ പറ്റത്തില്ല, ഭയങ്കര ചൂടാണ്. കുറച്ച് ഡിസ്റ്റൻസിൽ വെക്കാം. അപ്പൊ ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫിൽ ലൈറ്റും കൂടെ ആവശ്യമുണ്ട്. അതായത് ഈ ഒരു സൈഡിലും കൂടെ നമ്മളൊരു ലൈറ്റ് വെക്കേണ്ടി വരും. ഇതേപോലത്തെ ഒരെണ്ണം കൂടെ വാങ്ങിച്ചു വെക്കണം. അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് തന്നെ ഏകദേശം 5000 രൂപ അടുപ്പിച്ച. അപ്പൊ ഒരെണ്ണം കൂടെ വാങ്ങിച്ചു വെക്കുമ്പോൾ ഏകദേശം 10000 രൂപയാവും. അപ്പൊ അത്രയും ബഡ്ജറ്റ് നമുക്കില്ല. ഇത് ഏകദേശം ഒരു ആംഗിൾ വെച്ചാൽ മതി. കറക്റ്റായിട്ടുള്ള ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. നമുക്കതാ ഇത് മഞ്ഞ മാത്രമാണ്, ഇതിപ്പോ മഞ്ഞ മാത്രമാണ്. നമ്മൾ ഈ കല്യാണ പാർട്ടിക്കൊക്കെ പോകുമ്പോ അവിടെ വെച്ചേക്കുന്ന ഒരു ഫ്ലൂറസ് ഫ്ലൂറസ് ഉണ്ടെന്ന്, എന്റെ പേരെന്തോന്നായിരുന്നു, ഹാലജൻ ബൾബ് പോലത്തെ സംഭവമാണ്. മൊത്തം വൈറ്റ് ആണ്, ഫുൾ വൈറ്റ് ആണ്. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. നല്ല വേർക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഷൂട്ടിംഗ് ലൈറ്റ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് അവിടെ കയറി വാങ്ങുന്നെങ്കിൽ വാങ്ങാമെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വലിയൊരു പോരായ്മയായിട്ടൊന്നും തോന്നിയില്ല. ശകലം ചൂടുണ്ട്, പിന്നെ ഇത് രണ്ടെണ്ണം വാങ്ങുന്നതായിരിക്കും ബെറ്റർ. കാരണം ഒരു ഫിൽ ലൈറ്റും കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ഷാഡോ ഭയങ്കരമായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ ഇതിലും കിടിലും അടിപൊളിയും ആയിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും